ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്കേവർക്കും ഇരിപ്പിറവിയുടെ ശാന്തിയും സമാധാനവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പുൽക്കൂട്ടിൽ അവതരണനായ ഉണ്ണിമിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നൂറ്റാണ്ടുകളായി രക്ഷകനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ജനം, അവരുടെ പ്രതീക്ഷകൾക്ക് പൊൻവെളിച്ചം പകർന്ന പ്രവചനങ്ങൾ, ഈ പ്രവചനങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് നിലാവിൻ്റെ കുളിർമയിൽ നക്ഷത്രങ്ങൾ കഞ്ചിമിന്നുന്ന രാവിൽ പാതിരാപ്പൂക്കളുടെ ഗന്ധം ആവാഹിച്ചെടുത്ത് ഇളന്തനലിനോടൊപ്പം മാലാഖയുടെ സന്തോഷത്തിൻ്റെ മധുര സംഗീതം ശ്രവിച്ചു. സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി രക്ഷകൻ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം മനുഷ്യപുരത്തിന് നൽകുന്ന വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാം, തന്നെ സമീപിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. മനുഷ്യകുലത്തിനുള്ള ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, മനുഷ്യരെ ദൈവപുത്ര സ്ഥാനത്തേക്ക് അവൻ ഉയർത്തുന്നു എന്നുള്ളതാണ്. മനുഷ്യത്വം ശ്രേഷ്ഠമാണ് എന്ന് പഠിപ്പിക്കുവാൻ, മണ്ണിൽ നിന്ന് മനുഷ്യനെ വിണ്ണോളം ദൈവത്തോളം ഉയർത്തുവാനാണ് ദൈവം മനുഷ്യനായി ഈ മണ്ണിൽ അവതരിച്ചത്. 1-ാം നൂറ്റാണ്ടിൽ സഭാപിതാവായ വിസ്തീർണേവോസി പ്രകാരം പറഞ്ഞു വെച്ചു, വചന മാംസമായി ഈ മണ്ണിൽ അവതരിച്ചത് ദൈവിക ജീവനിൽ മനുഷ്യ മക്കളെ പങ്കുചേർക്കാനാണ്. ഒരു പടി കൂടി കടന്ന് 3-ാം നൂറ്റാണ്ടിൽ അത്തനേഷ്യസ് ഇപ്രകാരം എഴുതി വെച്ചു, ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യനെ ദൈവമാക്കി മാറ്റുവാനാണ്. വിശ്രുത ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ ഭാഷയിൽ ദൈവപ്രകൃതിയോട് മനുഷ്യപ്രകൃതിയെ ചേർക്കുവാനും ദൈവത്തോളം മനുഷ്യനെ ഉയർത്തുവാനുമാണ് ദൈവം മനുഷ്യനായി ഈ മണ്ണിൽ അവതരിച്ചത്. അതുകൊണ്ടാണ് മഹാനായ വിശുദ്ധ ലയോ മാർപ്പാപ്പ ക്രിസ്ത്യാനികളെ ഉദ്ബോധിപ്പിച്ചത്, അല്ലയോ ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ മഹത്വം എത്രയോ ശ്രേഷ്ഠമാണ്. മനുഷ്യാവതാരത്തിലൂടെ നിങ്ങൾ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിമേൽ നിങ്ങൾ തിന്മ ചെയ്യരുത്. കാലത്തിൻ്റെ സമ്പൂർണതയിൽ ദൈവം തൻ്റെ ഏകജാതനെ അയച്ചത് നമ്മെ ദൈവമക്കളാക്കുവാനും ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുവാനുമാണ് എന്ന് പൗലോസ് ലേഖ ഗലാത്തിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മതത്തിൻ്റെ രഹസ്യ ശ്രേഷ്ഠമാണ്, കാരണം അവൻ മനുഷ്യ ശരീരത്തോടെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിലെ തിരുവചനം കൂടി നമുക്ക് അനുസ്മരിക്കാം. അതിനാൽ മനുഷ്യാവതാരം നമ്മളെ ഓർപ്പിക്കുന്നത് മനുഷ്യത്വം ശ്രേഷ്ഠമാണ് എന്നും ദൈവിക ജീവനിൽ നാം പങ്കുകാരാകുന്നു എന്നുള്ള വലിയ സത്യമാണ്. വിശുദ്ധ കുർബാനയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു, ബലഹീനമായ ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നീ മഹത്വമണിയിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ദൈവിക ജീവൻ സമൃദ്ധമായി ആഘോഷിക്കുവാൻ, ദൈവിക ജീവനിൽ സമൃദ്ധമായി പങ്കുചേരുവാൻ ഈ ക്രിസ്മസ് കാലഘട്ടം സഹായകരമായി തീരട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും പ്രാർത്ഥനകളും നന്മകളും സ്നേഹത്തോടെ നേരുന്നു. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷൻ ലീഗ്.